ദൈവതിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. ഒരു മുത്താശ്ശാരി ഒരു വീടിൻ്റെ മേൽക്കൂരയിൽ പണി നടത്തുകയാണ്. അദ്ദേഹത്തിന് ഒരു തടിക്കഷ്ണം അത്യാവശ്യമായി വന്നു. അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു വെള്ളി നാണയം താഴേക്കിട്ടു തൻ്റെ ശിഷ്യന്മാരുടെ ശ്രദ്ധ തിരിക്കുവാൻ. അത് കൊച്ചാശാരിയുടെ അടുത്താണ് വീണത്. അയാൾ ചുറ്റും നോക്കിയിട്ട് അതെടുത്ത് പോക്കറ്റിലിട്ടു. മൂത്താശാരിയുടെ കയ്യിലുള്ള എല്ലാ വെള്ളി നാണയവും തീർന്നു. കിട്ടിയവരെല്ലാം ചുറ്റും നോക്കിയിട്ട് പോക്കറ്റിൽ ഭദ്രമായി വെച്ചു. അവസാനം ഗത്യന്തരമില്ലാതെ ഒരു തടിക്കഷ്ണം മുറിച്ച് താഴെ നിന്ന ഒരാളുടെ മേൽ എറിഞ്ഞു. അയാൾക്കും വെള്ളി നാണയങ്ങൾ കിട്ടിയതാണ് ധാരാളം. അതെല്ലാം സ്വർഗത്തിൽ നിന്ന് പതിച്ചതുപോലെ കരുതി പോക്കറ്റിലിടുകയും ചെയ്തതാണ്. തടിക്കഷ്ണത്തിന് ഏറുകൊണ്ടപ്പോൾ വേദനിച്ചു. നന്നായി തന്നെ മുകളിലേക്ക് നോക്കി ചീത്ത വിളിക്കാൻ ഒരുങ്ങി. അയാൾ മൂത്താശ്ശാരി ഭയന്ന് വാക്ക് വിഴുങ്ങി. അനുഗ്രഹങ്ങൾ ഉണർത്തുന്ന ദൈവചിന്തയേക്കാൾ തെളിമയും തെളിച്ചവും വിശുദ്ധിയും തീക്ഷ്ണതയും ആപത്തുകൾ സൃഷ്ടിക്കുന്ന ഈശ്വര വിചാരങ്ങൾക്കുണ്ടാവും. നന്മകളുടെയും സന്തോഷാനുഭവങ്ങളുടെ ഇടയ്ക്ക് ദൈവത്തിന് എവിടെയാണ് സ്ഥാനം? പ്രാർത്ഥനകളുടെ ഘടന പോലും അപേക്ഷയും യാചനയുമാണ്. സ്വീകരിച്ച നന്മകൾക്കുള്ള ഉപകാര സ്മരണ പോലും അപൂർവമായി മാത്രമേ കാണൂ. ആയിരമായിരം സ്തുതിയെന്നും പതിനായിരം പതിനായിരം സ്തുതിയെന്നും പറയുന്നതല്ലാതെ ചൊല്ലുന്നതല്ലാതെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് എത്ര സ്തുതി ഉയരുന്നു എന്ന് തിരിഞ്ഞു നോക്കുന്ന അന്ന് ആവശ്യമുള്ളപ്പോഴും ആപത്ത് വരുമ്പോഴും മാത്രം പരിധി നടക്കുന്ന ഒരു പ്രതിഭാസമായ ദൈവത്തെ മാറ്റി നിർത്തുന്നവരിൽ ആത്മീയതയുടെ നേരിയ അംശം പോലും ഉണ്ടാകില്ല. പരീശന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പറയുന്നില്ലേ? അവർ പ്രാർത്ഥന ദീർഘിപ്പിക്കുന്നു, വിധവകളുടെ ഭവനങ്ങളെ വിഴുങ്ങുന്നു. ഒരുവിധം അതരവ്യായാമം മാത്രമായി തീരുന്നുവോ? ഹിതകരമല്ലാത്ത സംഭവിക്കുമ്പോൾ നടത്തുന്ന വീണ്ടുവിചാരവും സ്വയം തിരുത്തലും അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഒട്ടേറെ കല്ലേറുകൾ, സമൂഹത്തിലെ അനർത്ഥങ്ങൾ, സമൂഹത്തിനുണ്ടാകുന്ന വേദനകൾ മാറ്റിവെക്കാമായിരുന്നു, ഒഴിവാക്കാമായിരുന്നു. തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടുമ്പോൾ ദൈവം കാണുന്നു എന്ന് കരുതന്നെ വിശ്വസിക്കണം. പീഡകരുടെ കുലസത പ്രവർത്തനങ്ങൾ ദൈവം അറിയുന്നു. അരുതാത്തത് എന്തു സംഭവിച്ചാലും അപ്പോൾ തന്നെ തിരിഞ്ഞ് പലരും നോക്കും എന്തു സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ. ചിലർ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. സൗഭാഗ്യങ്ങൾ വരുമ്പോഴാകട്ടെ പലരും ആർക്കും പങ്കുവയ്ക്കാതെ ആരുമറിയാതെ അവ സ്വന്തമാക്കും. അത് അവരുടെ മിടുക്കുകൊണ്ട് ലഭിച്ചു എന്ന വിചാരത്തിൽ എല്ലാ നന്മകളും കാര്യം സാധിച്ചെടുക്കുവാൻ മാത്രം നിലനിർത്തുന്ന സൗഹൃദങ്ങളുടെ പട്ടികയിലേക്ക് ദൈവത്തെയും വലിച്ചിഴിക്കരുത്. വേദന വന്നിട്ട് വേണോ വിശ്വാസിയാകാനും വിനീതനാകുവാനും? ദൈവം അനുഗ്രഹിക്കട്ടെ.